ഹായ് ഫ്രണ്ട്സ്, സാംബം വ്ളോഗിന്റെ ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രുചി തേടിയുള്ള ഒരു യാത്രയിലാണ്. നമ്മൾ പോകുന്നത് കോരിത്തോട് എന്ന വനത്തിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ ഒരു അടിപൊളി ഷാപ്പുണ്ട്, വനറാണി. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൂടെയുണ്ട്. അപ്പൊ യാത്രയ്ക്ക് മുന്നേ ഉറപ്പായിട്ടും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. നമുക്ക് ആദ്യം സീറ്റ് ബെൽറ്റ് ധരിക്കാം, ഉണ്ട് യാത്രയിലേക്ക് കടക്കാം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഞങ്ങളുടെ സ്വന്തം സ്ഥലമായ മലയാലപ്പുഴയിൽ നിന്നാണ്. നമ്മൾക്ക് വനത്തിലൂടെ ഒരു മനോഹരമായ ഒരു ഒരു ട്രിപ്പ് പോകാം. നമ്മളിപ്പോൾ വടശ്ശേരിക്കര ടൗണിലേക്ക് കടക്കുകയാണ്. ഈ ചെറിയ പാലം കയറി നമ്മൾ ടൗണിലേക്ക് കടക്കുകയാണ്. അച്ചൻകോവിലാറാണ് ഇതുവഴി ഒഴുകുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടെ എല്ലാം മുങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ്. വടശ്ശേരിക്കര ടൗണിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. തൊട്ടു താഴെ കൂടിയാണ് പമ്പയാർ ഒഴുകുന്നത്. പമ്പയാറും അച്ചൻകോവിലാറും സംഗമിക്കുന്ന സ്ഥലമാണ് വടശ്ശേരിക്കര. നമ്മളിവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ശബരിമല റോഡിലൂടെയാണ് ഇനി യാത്ര. പമ്പയാറിന്റെ തീരത്തുകൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. പെരുന്നാട് മടത്തുമൊഴി പാലത്തിലേക്കാണ് നമ്മളിനി കയറുന്നത്. ഈ പാലവും സമീപ പ്രദേശങ്ങളും അന്ന് വെള്ളത്തിനടിയിലായിരുന്നു. നമ്മള് ലാഹ എസ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ കൈത കൃഷിക്കുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പതുക്കെ മല കയറി തുടങ്ങുകയാണ്. ഏറിയ അല്പം ഡേഞ്ചർ ഏറിയാണ്. ഇതൊരു വലിയ വളവാണ്. ഇതുപോലെയുള്ള സ്ഥലത്തുകൂടിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. ലാഹ എസ്റ്റേറ്റ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മള് മല കയറി മുകളിലേക്ക് പോവുകയാണ്. ലാഹ മുകളിലെത്തിയതിനു ശേഷം നമുക്ക് താഴത്തെ കാഴ്ചകൾ ഒന്ന് വീക്ഷിക്കാം. മുകളിലെത്തിയിരിക്കുകയാണ്. ഇത് ദൂരെ കാണുന്നത് നമ്മൾ മുമ്പേ കുറച്ച് മുന്നേ കണ്ട കൈത കൃഷിക്ക് വേണ്ടിയുള്ള ആ ഭാഗമാണ്. നമുക്ക് ഇവിടെ നിർത്തി താഴത്തെ കാഴ്ചകൾ നോക്കാം. നമ്മളിപ്പോൾ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ ഇതിൽ കാണാമോന്നറിയില്ല. കാണുന്നത് കാർമൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. ഒരു മൂന്നാറിന്റെ ഒക്കെ ഒരു ബ്യൂട്ടി ഇപ്പോൾ നമുക്കിവിടെ കാണാം. നമ്മുടെ സുഹൃത്തുക്കൾ ഈ മനോഹര കാഴ്ചകൾ ഫോട്ടോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്, ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമല യാത്രാവേളയിൽ ഇതുപോലെയുള്ള വെള്ളം ഒഴുകുന്ന പാറക്കെട്ടുകൾക്കുള്ളിൽ നമുക്ക് വെള്ളം ഒഴുകുന്ന മനോഹരമായ കാഴ്ചകൾ കാണാം. ഇത് വളരെ ശുദ്ധമായ മലമുകളിൽ നിന്നുള്ള പ്യുവർ വാട്ടറാണ്.
ഇത് ശബരിമല തീർത്ഥാടകർക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. പശു ദിക്കല്ലേ, ഞങ്ങളൊന്ന് പൊക്കോട്ടെ. പറഞ്ഞത് പശു കേട്ടെന്ന് തോന്നുന്നു. ഫോറസ്റ്റ് സ്റ്റേഷൻ അതിർത്തിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയും അടുത്തതായി ചെക്ക് പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ വനത്തിലേക്ക് കയറുകയാണ്. ഇതാണ് ഈ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ വനത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഇതിന് ശേഷം വനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വീടുകളൊന്നുമില്ല. നമ്മൾ ശബരിമല പോകുന്ന സമയത്ത് ഇറങ്ങി കാപ്പിയൊക്കെ കുടിക്കുന്ന ഹോട്ടലുകളൊക്കെയാണിത്. ഇവിടെ എല്ലാം ഇപ്പോൾ വിജനമാണ്, എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ഒരു വലിയ വളവാണ്. ഇനി ഇവിടുന്ന് പമ്പയ്ക്ക് നമ്മൾ നേരെ പോവുകയാണെങ്കിൽ പമ്പയ്ക്ക് 40 കിലോമീറ്റർ കൂടിയുണ്ട്. ആ മുൻ നേരത്തെ പോലെ ഒരു പശു വീണ്ടും ക്രോസ് ചെയ്യുകയാണ്. ഇതെല്ലാം വീടുകളിൽ വളർത്തുന്ന പശുവാണ്. ഇതിനെല്ലാം രാവിലെ അഴിച്ചുവിടും. അത് പോയി ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം വൈകിട്ട് കൃത്യമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തും. നമുക്ക് എരുമേലി വഴി വേണമെങ്കിലും വനറാണിയിലേക്ക് പോകാം. പക്ഷേ ഇതുവഴി ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ട്രാഫിക് വളരെ കുറവാണ്. അതുമല്ല, വനത്തിലൂടെയുള്ള യാത്രയുടെ ഒരു ത്രില്ലിംഗ് അനുഭവം നമ്മൾക്ക് കിട്ടും. പിന്നെ ചിലപ്പോൾ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ കാണാനുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. ഇനി കടകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ വനത്തിലേക്ക് കടക്കുന്നു. വനത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വനത്തിൽ എത്തി. വെൽക്കം ടു ശബരിമല. ശബരിമലയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് രഹിത പത്തനംതിട്ട. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, വലിച്ചെറിയാതിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. പക്ഷെ ഇതൊക്കെ ആര് ചെയ്യാനാണ്? വനത്തിലേക്ക് കയറിയാലും നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിയും. അതൊക്കെ നമ്മൾ ശരിക്കും ഇനിയെങ്കിലും ചെയ്യാതിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെൽക്കം ടു റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ, ലാഹ വന സംരക്ഷണ സമിതി. അങ്ങനെ നമ്മൾ വനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാട്ടാനേ പുലിയൊന്നും മുന്നേ ഒന്ന് ചാടല്ലേ. ഫസ്റ്റ് ബോർഡ് ക്വസ്റ്റ്യൻ, എലിഫന്റ് ക്രോസിംഗ് ഏരിയ, ഡ്രൈവിംഗ് സ്ലോവിലി. അതായത് ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ ഇനി മുതൽ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം പോകാൻ. ആനകളെയൊന്നും കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് വനറാണിയിൽ പോകണം, ഭക്ഷണം കഴിക്കണം. അത് മാത്രമാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നിന്നാണ് ശബരിമല പൂങ്കാവനം ആരംഭിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ്, വാണിംഗ്: മദ്യ നിരോധിത മേഖല, ലഹരി വർജിക്കൂ, ആരോഗ്യ രക്ഷിക്കൂ. നമ്മൾ ഈ വനമേഖലയിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, കൊണ്ടുവരാതിരിക്കുക. നമ്മൾ പോകുന്നത് ഒരു ഷാപ്പിലേക്കാണ്. പക്ഷെ ഷാപ്പ് ഇതെല്ലാം കടന്ന് വനമേഖലയൊക്കെ കടന്നിട്ട് നമ്മളൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അതുമല്ല, വനറാണി ഒരു സാധാരണ കള്ളുഷാപ്പല്ല. ഫുഡിന് വളരെ പ്രാധാന്യം നൽകുന്ന, നമുക്ക് ഫാമിലിയായിട്ട് പോകാവുന്ന ഒരു അടിപൊളി സ്ഥലമാണത്. ആനത്താര: മുന്നിൽ വേഗത കുറയ്ക്കുക. ഇപ്പൊ 7 നിമിഷവും ആനയൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവർക്ക് സുഗമമായി നടക്കണമെങ്കിൽ നമ്മൾ സ്പീഡിലൊന്ന് പോയി അവരെ തട്ടാതെ നമ്മൾ അവർക്കുള്ള സ്പേസ് കൊടുക്കുക. നമ്മൾ സ്പീഡ് കുറച്ച് വനത്തിലൂടേക്ക് യാത്ര ചെയ്യുക. പറഞ്ഞു പറഞ്ഞു നീ കാട്ടുമൃഗങ്ങളെ കണ്ടില്ലെന്ന് വേണ്ട. ആ റോഡിൽ ഒരു അതാ കണ്ടോ, 2 കുരങ്ങന്മാരിരിപ്പുണ്ട്. നമുക്ക് വളരെ പതുക്കെ അവരുടെ അടുത്തേക്ക് പോവാം. ഒരു വലിയ കുരങ്ങും ഒരു കുട്ടി കുരങ്ങും. അവന്മാർ റോഡിൽ നിന്ന് മാറുന്ന ലക്ഷണമില്ല.
വനത്തിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഉള്ള വിഷയം എന്താന്ന് വെച്ചാൽ, ഇവരൊക്കെ പെട്ടെന്നായിരിക്കും റോഡിലേക്ക് കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ ആക്സിഡന്റ് പറ്റി ഇവരൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും പതുക്കെ അങ്ങോട്ട് നീങ്ങാം. ആഹാ, ഇവന്മാർ ഒരുപാടുണ്ടല്ലോ. എന്റെ ഉപദ്രവിക്കാൻ വന്നല്ലടാ. എവിടെ പോവാ? ടാറ്റാ ടാറ്റാ. ഇട്ടോടെ ഇട്ടോടെ നിർത്തണോ? കൂടെ ഇട്ട് കൊടുത്തോണ്ടി ഇട്ടോടെ, ഇതിന് ഇട്ടോടെ. ഫോർ സ്റ്റാർ ഉണ്ടോ ഈ സാധനം? കയറി ഞങ്ങൾക്ക് മാന്തും വണ്ടിയല്ല. നമ്മള് ഗ്ലാസ് താത്ത ഇവന്മാർക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇവന്മാർ ചിലപ്പോ വണ്ടിക്കുള്ളിൽ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആനകൾ കടന്നു പോയതിന്റെ തെളിവ് ദേ കിടക്കുന്നു. ആന പിണ്ടം റോഡിൽ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് സൂക്ഷിച്ചു പോകാം. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയിലോ മറ്റോ പോയതാണെന്ന് തോന്നുന്നു. നമ്മൾ ഇനിയും ശബരിമല റൂട്ടിൽ നിന്ന് മാറി നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുരുത്തോട്ടേക്ക് പോവുകയാണ്. ഇത് എരുമേലി റൂട്ടിലേക്ക് നമ്മൾ തിരികെയാണ്. നേരെ പോകുന്നതാണ് ശബരിമല. അവിടെ ഒരു ടൈഗറിന്റെ പടമൊക്കെ ഉണ്ട്. ഇത് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. എരുമേലി, കോട്ടയം, എറണാകുളം, കുമളി, ഗുരുവായൂർ, കോയമ്പത്തൂർ. ഈ റോഡ് ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അധിക കാലം ആയിട്ടില്ല. ഇപ്പോഴേറ്റവും കൂടുതൽ ട്രാഫിക് ഈ റോഡിലാണ് ശബരിമല സീസണിൽ. നേരത്തെ നമ്മളോട് വന്ന റോഡിലായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെ ട്രാഫിക്. ഇപ്പൊ അതിന് വളരെ ഗതാഗതം പഴയതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ഈ റോഡില് വലിയ വലിയ വളവുകൾ കൂടുതലായി ഉണ്ട്. ഇപ്പോൾ തിരക്കില്ല എന്ന് കരുതിയായിരിക്കും ചിലർ സ്പീഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. ദേ കാട്ടുപോത്ത്. നടുക്ക് രണ്ട് പോത്ത് കുട്ടന്മാർ കിടക്കുന്നു. അവരുടെ കഴുത്തിൽ കയറുണ്ട്. അപ്പൊ കാട്ടിലുള്ള ആൾക്കാരല്ലേ. നമ്മൾ ഇനിയും ജനവാസ കേന്ദ്രത്തിലേക്കൊക്കെ നമ്മൾ അടുക്കുകയാണ്. MCR മുണ്ടിന്റെ പരസ്യവുമായി നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ നിപ്പുണ്ട്. ഈ വന്ന വഴിക്ക് ഒരു മനോഹരമായ ഒരു കാഴ്ച കണ്ടിട്ടാണ് വണ്ടി ഒന്ന് നിർത്തിയത്. മറ്റൊന്നുമല്ല, നമ്മുടെ കുഞ്ഞു സുഹൃത്തുക്കള്, സ്കൂൾ കുട്ടികള് ഒരിടത്തിരുന്ന് കഞ്ഞി, അതായത് ഇപ്പൊ ചോറാണെന്ന് തോന്നുന്നു, അവര് കഴിക്കുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താക്കളെ, ഇപ്പൊ ചോറാണോടാ? എന്തൊക്കെയാ കറി? ഓഹോ, ഭയങ്കര സെറ്റപ്പാ സ്കൂളില്. ഇപ്പത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോ മക്കളെ? ഇപ്പൊ എല്ലാരും കൂടെ ഒരു ബൈ പറഞ്ഞേ. ഓക്കെ, നമ്മളിപ്പോൾ കണമല കോസ് വേയിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഇതിന്റെ കുറച്ച് താഴെക്കൂടെ ആയിരുന്നു പഴയ റോഡ്.
ഇപ്പോഴാണ് അധികകാലമായില്ല ഈ പാലം പണിതിട്ട്. ആ റോഡ്, പഴയ റോഡ് എന്തായാലും നിങ്ങളെ ഒന്ന് ഒന്ന് കാണിക്കാം. നമ്മൾ കണമല കോസ്വേ കയറുന്ന ജംഗ്ഷൻ ആണ്. ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുണ്ടക്കയം റൂട്ടിലാണ് നമ്മളിപ്പോൾ ഇനി സഞ്ചരിക്കുന്നത്. ഇനി ഇവിടുന്ന് കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ കോരിത്തോട്ടേക്ക്. സ്വാഗതം കോരിത്തോട് ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ കോരിത്തോട് ഗ്രാമപഞ്ചായത്തിലേക്ക് കയറുകയാണ്. വീണ്ടും നമ്മള് വനമേഖലയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ തൊട്ട് താഴെയിൽ കൂടെയാണ് അഴുതാ നദി ഒഴുകുന്നത്. അങ്ങനെ നമ്മൾ കോരിത്തോട് വനറാണി ഷാപ്പിന്റെ അടുത്ത് ഏകദേശം എത്തിയിരിക്കുകയാണ്. ഒരു വളവ് തിരിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. എത്തിപ്പോയി വനറാണിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അടിപൊളിയാണല്ലോ, പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമൊക്കെയാണ്. വനറാണി മാതൃകാ കള്ള് ഷാപ്പ്. ഓഹ്, മാതൃകാ കള്ള് ഷാപ്പാണ് കേട്ടോ. വലിയ സംഭവമാണ്, നമുക്ക് എന്തായാലും നോക്കാം. വണ്ടി നമുക്ക് നമ്മൾ പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ വനറാണിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഏകദേശം 60 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ വന്ന്, എല്ലാരും രസന്ന് വലഞ്ഞു വല്ല ദിവസം ഇരിക്കുകയാണ്. നമ്മുടെ മെനു എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അതിനകത്ത് കപ്പ, അപ്പം, ചപ്പാത്തി, പൊറോട്ട, കപ്പ ബിരിയാണി ഉണ്ട്. ഇതിനൊരു 100 കണക്കിന് ഐറ്റംസ് ഇതിനകത്തുണ്ട്. മീൻ ഐറ്റംസ് ഉണ്ട്, പോട്ടി ഫ്രൈ, പൊള്ളത്തി ഫ്രൈ, മീൻ തലക്കറി, വരാൽ ഫ്രൈ, ബീഫ് ഐറ്റംസ്, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, ബീഫ് ഡ്രൈ ഫ്രൈ, ചിക്കൻ ഐറ്റംസ്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, ചിക്കൻ 65, ഇഷ്ടം പോലെ എന്ത് കിട്ടിയാലും മതി. നമ്മളിപ്പോ എന്താ കഴിക്കാം മനു, എന്താണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്? കപ്പ നടത്തുന്നതല്ലേ, കപ്പ നടത്തുന്നതാണ്. കപ്പ പന്നി കഴിക്കോ? നീ ഒറ്റയ്ക്ക് കഴിച്ചോ? നമ്മളാരും ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്? വലിയ ഓക്കെ ആണല്ലോ. പന്നി നാടൻ കോഴി വേണോ താറാവ് വേണോ? നാടൻ കോഴി കറിയാണോ? ചെറിയ പീസാണോ അതോ എങ്ങനെയാണ്? ചെറിയ ചെറിയ പീസ്. ഒരു നാടൻ കോഴി കറി. കക്കയുണ്ടോ? ഒരു കക്ക. നമ്മുടെ വനറാണിയുടെ മെനു കാർഡാണിത്.
ഇത് നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്തൊക്കെയുണ്ട് ഐറ്റംസ് ഒന്ന്. നമ്മളിപ്പോ ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും മസ്റ്റായിട്ട് കപ്പ വേണം, നിർബന്ധമാണ്. പിന്നെ ഇവിടുത്തെ നാടൻ കോഴിക്കറി, ഇവിടുത്തെ നാടൻ കോഴിക്കറി സൂപ്പർ ആണെന്ന് നമ്മൾ പറയുന്നത്, അതുണ്ട്. പിന്നെ നമ്മുടെ മനുവിന് പന്നി ഫ്രൈ ഇല്ലാതെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മള് പന്നി ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്യാമണ പിന്നെന്തായിരുന്നു പറഞ്ഞു? പിന്നെ എന്താ കാര്യങ്ങൾ പറയുന്നത്? പിന്നെ നമ്മുടെ ഈ ക്യാമറയുടെ പിന്നിൽ ഇരിക്കുന്ന മഹേഷ് ഉണ്ട്. നമ്മുടെ മഹേഷിനെ നമുക്ക് ലാസ്റ്റ് കാണിക്കാം. നമ്മുടെ മഹേഷിന് കക്ക ഫ്രൈ ആണ് വേണം. പിന്നെ ആവശ്യമുള്ളവർക്ക് ഇഷ്ടംപോലെ കള്ള് ഇവിടെ കിട്ടും. കള്ള് കുടിക്കേണ്ടവർക്ക് കുടിക്കാം. പിന്നെ ഒരു കാര്യം, കള്ള് കുടിക്കുമ്പോഴൊക്കെ വളരെ കുറച്ചൊക്കെ കുടിക്കുക. നമുക്ക് ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ 60 കിലോമീറ്റർ താണ്ടി വന്നത്. പിന്നെ ശ്യാമണ്ണനൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ കുടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കുടിക്കുമോ എന്തോ എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നമ്മൾ അത് ഫ്രെയിം കാണിക്കാൻ പറ്റില്ലല്ലോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അപ്പൊ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫുഡ് ചേട്ടൻ നമ്മൾ ഫുഡ് എത്തിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പന്നി ഫ്രൈ, ഇത് നാടൻ കോഴി, ഇത് കക്ക ഫ്രൈ, ഇതിന്റെ കപ്പ, ഇതെന്താ ഗ്രേവി? ഗ്രേവി. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നമ്മുടെ ഫുഡ് എല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയും, വായി വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് എടുത്ത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. മനുവനെ, ഞാൻ ആദ്യം നമ്മുടെ ചിക്കൻ ഒന്ന്, ചിക്കൻ കറി ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ നാടൻ ചിക്കൻ നമ്മൾ കൂടുതലായിട്ട് കിട്ടത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു ഭയങ്കര വിലയാണ്. നമ്മളിവിടെ വിലയൊന്നും നോക്കണ്ട. വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് നമ്മുടെ മനുമോൻ പന്നി ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോയാണ്. തുടക്കി പന്നി ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര താല്പര്യമില്ല. എന്നാലും കഴിച്ചു നോക്ക്. സൂപ്പറാണ്. എന്തൊരു സൗണ്ട് കേൾപ്പിച്ചുള്ളൂ, അത് എരിവ് കൊണ്ടായിരിക്കും. എന്തായാലും സൂപ്പറാണെന്ന് ആ മുഖത്തെ എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് മനസ്സിലായി. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറാണല്ലോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു കേട്ടോ. ഇനി പിന്നെ കക്ക ഇറച്ചിയാണ്, കക്ക ഫ്രൈ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊന്നും വിചാരിക്കരുത്, ഈ ക്യാമറയും പിടിച്ചതിന്റെ പിന്നിലെ എന്താ പറയുന്നത്, വായി കൂടെ വെള്ളം ഇങ്ങനെ കുറച്ചുകൊണ്ട് ഒരു മഹാനിരിപ്പുണ്ട്. പുള്ളിക്ക് എന്തായാലും കഴിക്കണം. കുറച്ച് നേരമായിട്ട് തന്നെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ്. എന്തായാലും കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. കുറച്ച് നേരം ശേഷം കാണാം. അപ്പോൾ നമ്മുടെ വനറാണിയിലെ ഫുഡ് എല്ലാവരും കഴിച്ചു. ഈ ഫുഡ് കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ പ്ലേറ്റ് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ എന്തായാലും ഈ പ്ലേറ്റ് ആദ്യം ഒന്ന് കണ്ടു നോക്കും. ഈ ഒഴിഞ്ഞ പ്ലേറ്റുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ടേസ്റ്റ് എന്താണെന്ന്. അപ്പം എല്ലാവരും വന്ന് നമ്മുടെ മന്ത്രാണിയിൽ വരിക, വന്നിട്ട് ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കുക. പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന വഴിയാണ് നമ്മൾ പറഞ്ഞത്, ഏകദേശം 60 കിലോമീറ്ററോളം ഉണ്ട്. ആ വഴിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വനത്തിലൂടെയുള്ള ഒരു യാത്രയാണ്, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി.
പിന്നെ നമുക്ക് വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന കിലോമീറ്റർ മറ്റും നമുക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരും ഇവിടെ എത്തുക, ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യുക. അപ്പൊ നമുക്ക് വനറാണിയുടെ കിച്ചണിലേക്ക് ഒന്ന് പോവാം. തരത്തിലുള്ള കറികളൊക്കെ ഇവിടെ നല്ല സെറ്റപ്പായിട്ട് കണ്ടിട്ടുണ്ട്. വനറാണിയുടെ ഒരു പ്രത്യേകത, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, വളരെ വൃത്തിയാണ് ഇവിടെ. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ പോലുള്ള ഫംഗ്ഷനുകൾക്ക് നമുക്ക് 30 സീറ്റുള്ള SC ഹാൾ സൗകര്യം നമ്മുടെ വനറാണിയിൽ ലഭ്യമാണ്. അതിനുള്ള ഫോൺ നമ്പറും നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവർ അതിന് വനറാണിയുമായി ബന്ധപ്പെടേണ്ടതാണ്. വനറാണിയിൽ എത്താനുള്ള വഴി ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ പത്തനംതിട്ട നിന്നോ അല്ലെങ്കിൽ എരുമേലിയിൽ നിന്നോ വരുമ്പോൾ നേരെ കണമല എത്തുക. കണമല നിന്ന് 9 കിലോമീറ്റർ ആണ് കോരിത്തോട്ടേക്ക്. അതുപോലെ മുണ്ടക്കയത്ത് നിന്ന് 15 കിലോമീറ്റർ ആണ് കോരിത്തോട്ടേക്ക്. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പവും അല്ലെങ്കിൽ കുടുംബസമേതവും വനറാണിയിലെത്തി ഇവിടുത്തെ ഫുഡ് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പർ ഫുഡാണ്, നല്ലൊരു അന്തരീക്ഷമാണ്. AC റൂം വേണമെങ്കിൽ AC റൂം ഉണ്ട്, നോൺ AC വേണമെങ്കിൽ നോൺ AC ഉണ്ട്, പിന്നെ വെളിയിലെ ഹട്ട് ആണെങ്കിൽ ഹട്ട് ഉണ്ട്. എന്തായാലും നല്ലൊരു ഒരു 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 ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒരു ദിവസം നിങ്ങൾ ഇവിടെ എത്തുക, ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.